നാളത്തെ സ്വർണ്ണ വിലയെ കുറിച്ച് പറയാം. അതിന്റെ മുമ്പ് ഇന്ന് സ്വർണ്ണവിലയിൽ മാറ്റമില്ലാത്തതിനെ കുറിച്ചും പിന്നെ ഒരുപാട് കമന്റുകളിൽ ഒരുപാട് പേര് ചില സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ മറുപടിയും ഇന്നത്തെ സ്വർണ്ണവിലയും പറയട്ടെ. ഇന്ന് സ്വർണ്ണവില പവന് വിലയിൽ മാറ്റം വന്നിട്ടില്ല. ഇന്ന് 38,400 രൂപ തന്നെയാണുള്ളത്. ഇന്ത്യൻ റിയൽ പറഞ്ഞിരുന്നു ഇന്ന് വില കൂടാൻ സാധ്യതയുണ്ടെന്ന്. പക്ഷേ അതിൻ്റെ മുമ്പുള്ള വീഡിയോകളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ കമൻറ്റുകളും ഡിസ്ക്രിപ്ഷനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും ചാഞ്ചാടുന്നുണ്ട് വില, അതിതീവ്രമായി ചാഞ്ചാടുന്നുണ്ടെന്ന്. എനിവേ, ഇന്ന് വിലയിൽ മാറ്റമുണ്ടായിട്ടില്ല. ഇന്ന് അവസാന നിമിഷം 9:30 മുമ്പ് തന്നെ ഇന്ത്യ റിയൽ കണ്ടിട്ടുണ്ടായിരുന്നു 80 രൂപയുടെ അടുത്തേക്ക് വില കൂടുന്ന അവസ്ഥയിലേക്ക് മാത്രം അത് കുറഞ്ഞിട്ടുണ്ട്. അതിന് വീഡിയോ ചെയ്തിട്ടുണ്ട്. 80 രൂപ മുതൽ 160 രൂപ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 80 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അവരുടെ വിവേചനാധികാരമാണ്. ഇന്ന് വില കൂട്ടണോ വില കൂട്ടണ്ടേ എന്നുള്ളത് ട്രെൻഡാണ് പറഞ്ഞത്. വില കുറയുമെന്ന് ഇന്നറിയൽ പറഞ്ഞിട്ടേ ഇല്ല. വില കുറയുമെന്ന് പറഞ്ഞിട്ട് വില കുറയുന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തായിരിക്കും പുകിൽ, മനസ്സിലായില്ലേ? അപ്പോൾ ആ 80 രൂപയുടെ ആ റേഞ്ച് പെട്ടെന്ന് സ്വർണ്ണവില അങ്ങ് താന്നു. ആ 9:00 മണിക്ക് 9:30 ഇടക്കും വില താഴ്ന്നു. അപ്പോൾ അതിന് തെളിവ് ചോദിക്കുന്നുണ്ട് ഒരാൾ. ചോദിക്കുന്നതിന് കുഴപ്പമില്ല, അത് അവരുടെ അവകാശമാണ് ചോദിക്കാൻ. കാരണം ഒരുപാട് പേര് വിശ്വസിക്കുന്ന ചാനലാണ്. തെളിവ് ചോദിക്കുമ്പോൾ ഒരു വേറെ ഇഷ്യൂ ഉണ്ട്. 80 രൂപ എങ്ങനെയാണ് പെട്ടെന്ന് കുറഞ്ഞത്, അല്ലെങ്കിൽ കുറയാൻ സാധ്യതയുള്ള പൈസ പെട്ടെന്ന് അങ്ങനെ വിലയിൽ മാറ്റമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നെന്ന്. ശരിക്കും 80 രൂപ കുറയുന്ന അവസ്ഥയൊക്കെ വന്നിട്ടില്ല, ശരിക്കും ഒരു 40 രൂപ കുറയുന്ന അവസ്ഥയൊക്കെ പിന്നീട് അവിടെ നിന്ന് വന്നത്, മനസ്സിലായില്ലേ? പിന്നെ അത് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 40 രൂപ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഗോൾഡ് ചെയ്യാറില്ല കേരളത്തിലെ വിപണി. കേരള വിപണി വരുത്താറില്ല. ആഗോള വിപണികളിൽ വളരെ പോയിൻ്റ് മാറ്റങ്ങൾ പോലും രേഖപ്പെടുത്താറുണ്ട്. ഓക്കെ, പിന്നെ തെളിവ് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നറിയൽ എന്ന ചാനലിന് പ്രത്യേകത ഉണ്ട്. ഈ യൂട്യൂബിൻ്റെ എല്ലാവിധ കോപ്പി എന്താ പറയുക, കോപ്പി റൈറ്റ് അല്ലെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മൾ മറ്റ് ഒരു ഇതിൽ നിന്ന് എടുത്താണ്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് വിശദീകരിച്ച് തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അത് ബുദ്ധിമുട്ടും തോന്നുകയും ചെയ്യും. അതുമാത്രമല്ല അത് ചാനലിനെ ബാധിക്കുകയും ചെയ്യും. അത് അതിൻ്റെ സത്യമാണ്. ഇന്നറിയൽ ഒരിക്കലും ഒരു എന്താ പറയുക, വെളുപ്പാങ്കാലത്തെ നോണ പറഞ്ഞ് ചാനലിൻ്റെ വിശ്വസ്ത കുറക്കാൻ വേണ്ടി ശ്രമിക്കില്ല. അത് ചാനലിനെ ബാധിക്കും, അത് യൂട്യൂബ് ഡിറ്റക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അത് വില കുറഞ്ഞത് തന്നെയാണ്. അത് മാത്രമല്ല, സൂചന നൽകിയിട്ടുമുണ്ട് ആ വില കുറയുന്ന കാര്യങ്ങൾ. അതിൻ്റെ മുമ്പുള്ള വീഡിയോയിൽ വില കുറയുന്നു കൂടുന്നു ചാഞ്ചാടുന്നു എന്നുള്ള ഹെഡിങ്ങിലൂടെയാണ് വെച്ചിട്ടുള്ളതും. അത് മാത്രമല്ല, അതിൽ പറഞ്ഞിട്ടുമുണ്ട്. ഒന്ന്, നാളത്തെ സ്വർണ്ണവിലയെക്കുറിച്ച് പറയാൻ ബോറടിപ്പിക്കുന്നില്ല. അതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് പിന്നെ എന്താണ് പറയുന്നത്, പിന്നെ ഒരു കമൻറ്റ് കണ്ടത് എന്താണ്, ഇയാൾ എന്താണ് പറയുന്നു എന്നൊക്കെയുള്ള അതൊക്കെ വീഡിയോ നിങ്ങൾ ശരിക്കും കാണുക, എല്ലാം വിലയിരുത്തുക, അതിന് മുമ്പുള്ള വീഡിയോകളൊക്കെ കാണുക. അത്രേ പറയാനുള്ളൂ അതിൻ്റെ കാര്യങ്ങളൊക്കെ. ഇത് ഫോർകാസ്റ്റാണ്. ഗോൾഡിൻ്റെ പ്രൈസ് തീരുമാനിക്കുന്നത് ഇന്ത്യ റിയൽ അല്ല, അത് ആദ്യം മനസ്സിലാക്കുക. കാരണം അത് ഗോൾഡ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനുള്ള മാർക്കറ്റിലുള്ള മാറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് റിയൽ ചെയ്യുന്നത്. പിന്നെ പറയുന്നത് ഫോർകാസ്റ്റ് സ്വർണ്ണവില തകർന്നടിയില്ല എന്നുള്ള കാര്യമാണ്. പിന്നെ ഒരാൾ ചോദിച്ചത് 30,000 ആവാൻ ചാൻസ് ഉണ്ടോയെന്ന്. ഒരിക്കലും ഉണ്ടാവില്ല 30,000 എങ്ങനെ ആവുക. അതിനുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം എന്താ, 1,600 to $1,700 ആയപ്പോഴാണ് ഈ കോവിഡ് വന്നത്. അന്നേരം തന്നെ സ്വർണത്തിന് 29,000 to 30,000 റേഞ്ചിലാണ് ഉണ്ടായിരുന്നത്. പിന്നെ കോവിഡിൻ്റെ ഇമ്പാക്റ്റും അതിനുശേഷം ഒരുപാട് സ്റ്റിമുലസ് പാക്കേജുകളും അൺഎംപ്ലോയ്മെൻറ്റൊക്കെ വന്നതുകൊണ്ട് ഒരിക്കലും പിന്നെ ആ വിലയിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല. അത് മാത്രമല്ല, ഇപ്പോൾ അടുത്ത് വേറെ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ $1,750 വന്നു സ്വർണ്ണവില തകർന്നടിഞ്ഞ് കേരളത്തിൽ. അന്നിമിഷം പോലും കേരളത്തിലെ പോയും വില 35,900, അത് 36,000 ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരിക്കലും ഇനി അങ്ങനെ കോവിഡിൻ്റെ മുമ്പുള്ള അവസ്ഥയിലേക്ക് വന്നാൽ പോലും ഈ പൈസ കേരളത്തിൽ വരുന്നില്ല. അതായത് മാക്സിമം തകർന്നടിഞ്ഞാൽ എത്താൻ പോകുന്നത് 35,000 എന്നുള്ള ഒരു അവസ്ഥയിലാണ്. എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചാൽ പോലും അതാണ് അതിൻ്റെ അവസ്ഥ. അതുകൊണ്ടാണ് 30,000 ആവാൻ സാധ്യതയില്ല എന്നുള്ളത്. പിന്നെ ഒരാൾ ചോദിച്ചത് 40,000 രൂപ ആവുമെന്ന്, ഈ ആഴ്ച ആവുമെന്ന്. ഈ ആഴ്ച ഇനി ആവാൻ സാധ്യതയല്ല, കഴിഞ്ഞു തുടങ്ങിയില്ലേ ഏകദേശം. എനിവേ, ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ ജനുവരി ഫെബ്രുവരിയിലൊക്കെ ആകുമെന്നൊക്കെ, അതൊക്കെ അങ്ങനെ അങ്ങ് ഉറപ്പിച്ചങ്ങ് പറഞ്ഞു തരാമെന്ന് പറ്റില്ല. അതിനൊക്കെ ഒരു സുമാറ് അല്ലെങ്കിൽ ഒരു ഏകദേശ കണക്കുകളെ പറയാൻ പറ്റുള്ളൂ. കാരണം അത്ര രീതിയിൽ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സമയത്ത് വാക്സിന് വരുന്നുണ്ട്, അതേപോലെ മറ്റുള്ള ഫാക്ടറികളുണ്ട്. വില കൂടും, 40, 45, 50, 60, 70, 80, 100 ഒക്കെ ആവും. അതിലൊന്നും സംശയമില്ലാത്ത കാര്യമാണ്. അതിൻ്റെ കാരണങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം വില ഇനി കൂടുമ്പോൾ നല്ല രീതിയിൽ, ഇപ്പം 320 കൂടുക എന്ന് പറയുന്നത് കുറച്ച് കഴിഞ്ഞാൽ അത് 640 കൂടുന്ന അവസ്ഥയിലേക്കാണ് പോവുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ വില 50 ആ സംഖ്യയൊക്കെ ആവും. അതിന് യാതൊരു സംശയവും ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക.
പക്ഷേ വരുന്ന ആഴ്ച 40,000 ആവുകയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 38,400 ലൈറ്റുള്ളൂ. ഈ അല്ല ഈ ആഴ്ചയിൽ ഒരിക്കലും ആവാൻ സാധ്യതയില്ലല്ലോ, നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ. അത്രയും വലിയ വർധനവ്, കാരണം 1,000 രൂപയുടെ വർധനവ് ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞു. 300 രൂപ 240 അതിൻ്റെ മുമ്പ് 80 മനസ്സിലായില്ലേ. 1,000 രൂപേൻ്റെ അടുത്ത് വില പെട്ടെന്ന് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി പെട്ടെന്ന് അങ്ങ് എന്താ പറയുക, ഒന്ന് സ്റ്റേബിലൈസ് ചെയ്യുന്നത് സ്വർണം, അതുപോലെ അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞ് കൂടിയൊക്കെ നിൽക്കുമ്പോഴേക്കും ഈ ആഴ്ചയിൽ ഒരിക്കലും 40,000 ആവാൻ സാധ്യതയില്ല. ജനുവരി ഫെബ്രുവരിയിലൊക്കെ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഫോർകാസ്റ്റുകളും റിപ്പോർട്ടുകളും ഒക്കെ ഉണ്ട് വില കൂടുമെന്നുള്ളത്. കാരണം എന്തെങ്കിലുമൊക്കെ സംഭവവികാസങ്ങൾ ഉണ്ടാകണം, വാക്സിനൊക്കെ ഹൈലി എഫിഷ്യൻ്റ് ആയി എന്ന് വന്ന ന്യൂസ് വരുവാണ്, അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നമില്ല, ജനിതക മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ വൈറസ് യാതൊരു ഇൻഫ്ലുവൻസും ചെയ്യുന്നില്ല, സ്റ്റിമുലസ് പാക്കേജിൽ എന്തെങ്കിലുമൊക്കെ കുറവ് വരുത്തി, അങ്ങനെയൊക്കെ എന്ത് ന്യൂസുകളും വരാം. അതൊക്കെ വരുമ്പോൾ എന്താ പറയുക, അതൊക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. വില കൂടുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ, പക്ഷേ അത് 100% നമുക്ക് ഉറപ്പിച്ച് അത്രയും സമയത്തേക്ക് ഫെബ്രുവരി മാർച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഫോർകാസ്റ്റിങ്ങുകളൊക്കെ ഉണ്ട് നല്ല രീതിയിൽ വില കൂടും എന്നുള്ള നിലയിൽ. ഇനി പറയാനുള്ള നാളത്തെ സ്വർണ്ണവിലയെക്കുറിച്ചാണ്. നാളത്തെ സ്വർണ്ണവില, നാളെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ആ നേരത്തെ പറഞ്ഞ 80 രൂപ വീണ്ടും തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ഗോൾഡ് വില കൂടിയിട്ട് തകർന്നടിഞ്ഞു എന്ന് പറഞ്ഞല്ലോ, ഒരു 160-180 രൂപ കൂടുന്ന അവസ്ഥയിൽ നിന്ന് 0 വന്നല്ലോ, അതായത് 40 രൂപയിലേക്ക് വന്നല്ലോ. 40 രൂപ എന്ന് പറയുന്ന ഒരു കുറവ് ഉണ്ടാവാറില്ല, അതുകൊണ്ടാണ് അത് ഞാൻ നെഗ്ലക്റ്റ് ചെയ്ത്, മനസ്സിലായില്ലേ. അപ്പോൾ വീണ്ടും ആ 80 രൂപയിലേക്ക് വീണ്ടും സ്വർണം എത്തിയിട്ടുണ്ട്. അത് ആ സമയത്തൊരു ഡിപ്പ് വന്നതാണ് മാർക്കറ്റിൽ, മനസ്സിലായില്ലേ. അപ്പോൾ ഈ ഇപ്പോൾ 24 മണിക്കൂറോളം എന്താ പറയുക, സ്വർണ്ണവില കുറഞ്ഞിട്ടില്ല, മനസ്സിലായില്ലേ. കൂടിപ്പോയിട്ട് കുറഞ്ഞിട്ടില്ല, അതാണ് ഏറ്റവും വലിയ മനസ്സിലാക്കേണ്ട കാര്യം. ട്രെൻഡ് ഒരാൾ ചോദിച്ചിരുന്നു കൂടുമോ എന്നുള്ളത്, അതുകൊണ്ടാണ് പറയുന്നത് കുറഞ്ഞിട്ടില്ല ഇതുവരെ, അതാണ് അതിൻ്റെ കാര്യം പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും, പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുക, അതിനടുത്ത വീഡിയോയിലൂടെ മറുപടി നൽകുന്നതായിരിക്കും. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ ഒരു ഡൗട്ടും ഇല്ല, ഡൗട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചോദിച്ചോളൂ കേട്ടോ.